ഹലോ എല്ലാവരും സുഖമാണല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഫിലദൽഫിയയിൽ വരുന്ന വീഡിയോയും അത് ബസ് ടൂറൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഒരു മെയിൻ കത്തീഡ്രൽ ഉണ്ട് കേട്ടോ, ഒരു കാത്തലിക് ചർച്ചാണ്. അപ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങളും കൊത്തുപണികളും ഒക്കെ നിങ്ങളെ കാണിക്കാമേ. അപ്പോൾ ആരെ ഫ്രണ്ട് നിൽക്കുന്നത്, അപ്പോൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെല്ലേ എന്നെ വിളിച്ചാൽ മറക്കരുത്. അപ്പോൾ നേരെ ആ കാഴ്ചയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതാ എൻ്റെ മുൻവശം. പിള്ളേർ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ പോലെ ചെയ്ത് കൊടുത്തേക്ക പിള്ളേർക്ക്, പിള്ളേർക്ക് കളിക്കാനും. പിള്ളേർക്ക് കളിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര. അപ്പൊ ഇതാണ് ആ കത്തീഡ്രല്ലേ, പഴയകാലത്തുള്ള. നമുക്കൊന്ന് നോക്കാമേ, അകത്ത് കയറി നോക്കാം. ഇതുണ്ട് സെന്റ് പീറ്ററിന്റെയും പോളിന്റെയും ഒക്കെ പേരുള്ള ഒരു ചർച്ചാണ്. ചർച്ചിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളാണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ചർച്ചിലോട്ടാണ് കയറിപ്പോവാൻ ശ്രമിക്കുന്നത്. ഇതെൻ്റെ പടികളും കാര്യങ്ങളും കണ്ട്, ഇതാണ് എൻ്റെ എൻട്രൻസ്. അപ്പോൾ ചർച്ചിലോട്ട് നമ്മൾ കയറി. നമ്മൾ കയറുമ്പോൾ തന്നെ ഈ മാർപ്പാപ്പയുടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പിക്ചർ കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അകത്ത് സർവീസാണ് നടക്കുന്നത്, നമുക്ക് ഒത്തിരി ഉറക്കെ സംസാരിക്കാനൊക്കത്തില്ല. പോപ്പ് പോൾ ഇവിടെ ഒരു പിക്ചർ പോലെ അവർ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ. ഈ പോപ്പ് ഇവിടെ വിസിറ്റ് ചെയ്ത ആളാണ്. ഇപ്പോഴത്തെ കറണ്ട് പോപ്പായിരിക്കുന്നു പോപ്പ് ഫ്രാൻസിസ്. പുള്ളി വിസിറ്റ് ചെയ്തതാണ്, രണ്ടുപേരോട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റൊക്കെയാണ് എഴുതിയേക്കുന്നത്. അതുപോലെ അതിന് മുമ്പ് വിസിറ്റ് ചെയ്ത ഒരു പോപ്പാണ് ജോൺ പോൾ സെക്കൻഡ് ഇദ്ദേഹം. ആക്ച്വലി അകത്ത് പോയി കഴിഞ്ഞ് സംസാരിക്കാനൊക്കെ തന്നെ കേട്ടോ, അവിടെ ആൾക്കാർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് വിഷ്വല് മാത്രം നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അകത്ത് പോയി കഴിഞ്ഞ് സംസാരിക്കാനൊക്കത്തില്ല. അവിടുത്തെ അവിടെ അവർ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏത് രീതിയിലാണ് ആ ചർച്ച ഇരിക്കുന്നത്, എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് കാണാൻ പറ്റും. അപ്പം അകത്ത് പോയി സംസാരിക്കത്തില്ല കേട്ടോ, ജസ്റ്റ് വിഷ്വല് മാത്രമേ ഉള്ളൂ. നേരെ അകത്തോട്ട് പോകാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നമുക്ക് അകത്തെ വിഷ്വൽ നമുക്ക് കാണാനേ പറ്റുള്ളൂ, നമുക്ക് സംസാരിക്കാനൊന്നും നോക്കത്തില്ല. അവിടുത്തെ ആ ഒരു കൈപ്പണിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഈ ദേവാലയം എത്ര മനോഹരമെന്നൊക്കെ പണ്ട് അതുപോലെയൊക്കെ വളരെ മനോഹരമാണ്. അതിനകത്ത് ഭയങ്കര ഒരു നല്ല ഒരു അന്തരീക്ഷം ആട്ടോ. അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര സൈലൻറ്റും ആൾക്കാർ ഒത്തിരി പേര് അകത്തുനിന്ന് പ്രാർത്ഥിക്കാനൊക്കെ വരികയും ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വരികയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഈ കത്തീഡ്രൽ. സെൻറ്റ് പോൾ പീറ്റർ അവരെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചാണിത്, ഒരു കാത്തലിക് ചർച്ചാണിത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ കാഴ്ചകൾ വിശേഷം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പോൾ കാണുന്നവരെല്ലാം സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.